എനക്ക് കൊഴുപ്പ് വല്ലാണ്ട് കൂടണ്. ഫിറ്റ്നസ് ഉപകരണങ്ങൾക്ക് ടെൻഡർ ക്ഷണിച്ച് ഷെയ്ൻസീർ. ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ, അതിന് എന്താണാവ്? എന്ത് പണ്ടാവട്ടെ, എന്താ എന്ത് പറ്റി? അടി പിടിച്ചുട്ടാ, മസിൽ അടി പിടിച്ച്. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയുന്നത് പോലെ കമ്മി പഴയ കമ്മിയല്ല കേട്ടാ. കൊഴുപ്പൊക്കെ വെച്ച് തുടങ്ങി. സ്പീക്കർ എ എൻ ഷംസീറിൻ്റെ ഔദ്യോഗിക വസതിയിൽ ഫിറ്റ്നസ് ഉപകരണങ്ങൾ സ്ഥാപിക്കുവാൻ ടെൻഡർ ക്ഷണിച്ചു. വിവിധ ഇനം ഫിറ്റ്നസ് ഉപകരണങ്ങൾ വാങ്ങുവാനാണ് ടെൻഡർ വിളിച്ചിരിക്കുന്നത്. ഒന്ന് ട്രെഡ്മിൽ. പുറത്തിറങ്ങി നടക്കാൻ മടിയായതുകൊണ്ട് വീടിനുള്ളിൽ നടക്കാവുന്ന ട്രെഡ്മില്ലാണ് ആദ്യ ഐറ്റം. രണ്ട് ലെഗ് എക്സ്റ്റൻഷൻ മെഷീൻ, എന്ന് വെച്ചാൽ കാല് പിടിച്ചകത്തുന്ന മെഷീൻ, മെനക്കെടാ മേല. പിന്നെ ശരീരമാസകലം അനങ്ങുന്ന കൊമേഴ്സ്യൽ ക്രോസ് ട്രെയിനർ മെഷീൻ എന്നിവയാണ് വാങ്ങുന്നത്. ഇത്രയുമൊക്കെ മേടിക്കുന്ന സ്ഥിതിക്ക് ഒരു ശക്തി കൂടിയ വാക്വം ക്ലീനറോടെ മേടിക്കാമായിരുന്നു, പൊടിയൊക്കെ അടിച്ച് കളയാമല്ലോ. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉപകരണങ്ങൾക്ക് വേണ്ട സാങ്കേതിക യോഗ്യതകൾ ടെൻഡറിൽ വിവരിച്ചിട്ടുണ്ട്. ട്രെഡ്മിൽ മിനിമം 5 HP മുകളിലുള്ളതായിരിക്കണം. ചില്ലറ കനമൊന്നുമല്ലല്ലോ ഉള്ളത്. സമയം, ദൂരം, കലറി, പവർ, ഹാർട്ട് റേറ്റ് അടക്കമുള്ള വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന LED സ്ക്രീൻ ഉണ്ടായിരിക്കണം. ലെഗ് കേൾ ആൻഡ് ലെഗ് എക്സ്റ്റൻഷൻ മെഷീൻ ഉപയോഗിക്കുവാൻ കഴിയുന്ന ഭാരപരിധി 180 kg മുകളിലായിരിക്കണമെന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ക്രോസ് ട്രെയിനർ മെഷീനും ഉപയോഗിക്കുവാൻ കഴിയുന്ന ഭാരപരിധി 180 kg മുകളിലായിരിക്കണം എന്നാണ് ടെൻഡറിൽ പറഞ്ഞിരിക്കുന്നത്. മുഖ്യൻ ലക്ഷങ്ങൾ പൊടി പിടിച്ച് പുതിയ കാറുകൾ വാങ്ങിക്കൂട്ടുകയും സ്വിമ്മിംഗ് പൂൾ പണിയുകയും ക്ലിപ്പ് ഹൗസിൻ്റെ മോടി കൂട്ടുകയും ലിഫ്റ്റ് പണിയുകയും കന്നുകാലിക്കൂട് നവീകരിച്ച് അവറ്റകൾക്ക് പാട്ട് കേൾക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഒരു സ്പീക്കർ ഇത്രയുമൊക്കെ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? അല്ലേ? മാസപ്പടി കേസിൽ മുഖ്യനെ ഇനി സഭയിൽ സംരക്ഷിക്കണമെങ്കിൽ അല്പം ശരീരമൊക്കെ പുഷ്ടിപ്പെടുത്തിയെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് സ്പീക്കർക്ക് തോന്നിക്കാണും. അതുകൊണ്ടാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട് ഇങ്ങനെയൊരു ടെൻഡർ. ഇപ്പോഴൊക്കെയല്ലേ ഇതൊക്കെ വാങ്ങാൻ പറ്റൂ. ജീവിതത്തിൽ ഇനിയും ഒരു അവസരം ഇതുപോലെ കിട്ടിയില്ലെങ്കിലോ? ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഭരണത്തിൽ കയറിയിരുന്നിട്ട് കട്ടുപിടിപ്പിക്കുക മാത്രമല്ല, പാവങ്ങളുടെ ക്ഷേമ പെൻഷനുകൾ പോലും മുടക്കിയിട്ട് കൊഴുപ്പ് കുറയ്ക്കുവാൻ അന്തംകമ്പികൾ പെടുന്ന പെടാപ്പാട് കാണുമ്പോൾ പറഞ്ഞു പോയതാണ് മന്നിച്ചിരുങ്കു. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.